എല്ലാ ദിവസവും സാഹിത്യ രചനകൾ കുത്തിക്കുറിക്കുന്ന ഒരു എഴുത്തുകാരിയുണ്ട് കൽപ്പറ്റയിൽ. കൽപ്പറ്റ അമ്പിലേരി സ്വദേശിനി രാജേശ്വരിയാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ചെറുകഥകളും കവിതകളും ഒക്കെ എഴുതുന്നത്. PWD കോൺട്രാക്ടർ കൂടിയായ രാജേശ്വരിയുടെ കഴിവിന് യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറത്തിന്റെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. രാജേശ്വരിയെ കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. കൽപ്പറ്റ അമ്പിലേരി കൃഷ്ണകൃപയിൽ രാജേശ്വരി ഇതാദ്യമായല്ല വാർത്തകളിൽ ഇടം നേടുന്നത്. മലബാറിലെ ആദ്യ വനിതാ കരാറുകാരിയെന്ന നിലയിൽ രാജേശ്വരി നേരത്തെ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പുരുഷന്മാർ വാഴുന്ന മേഖലയിലേക്കാണ് രാജേശ്വരി ആദ്യം കാലെടുത്തു വെച്ചത്. കരാർ ജോലികൾ ഇപ്പോഴും മുടങ്ങാതെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിടയിൽ ലഭിക്കുന്ന സമയങ്ങളിലാണ് സാഹിത്യ രചനകൾ കുത്തിക്കുറിക്കുന്നത്. എല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ വായനക്കാരിലേക്കെത്തും. 2021 എല്ലാ ദിവസവും എഴുതണമെന്ന തീരുമാനമെടുത്തത്. അങ്ങനെ 2021 May 28 ആദ്യ ചെറുകഥ പുറത്തിറക്കി. മുറിയടച്ചിരുന്ന് എഴുതി കൂട്ടുന്നത് എന്താണെന്ന് ഞങ്ങൾ മക്കൾക്കറിയില്ലായിരുന്നു. വൈകിട്ട് അത്താഴം കഴിഞ്ഞാൽ അച്ഛൻ ധൃതിപ്പെട്ട് മുറിയിലേക്ക് പോണത് കാണാം. ആ നേരം ഒരു വല്ലാത്ത ഭാവം അച്ഛനിൽ വന്നു ചേരും. പിന്നീട് എല്ലാ ദിവസവും രാജേശ്വരി തൻ്റെ എഴുത്തുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കും. മുടങ്ങാതെ രചനകൾ പുറത്തു വന്നതോടെ UR പുരസ്കാരം തേടിയെത്തിയിരിക്കുകയാണ്. ഞാൻ എനിക്ക് കൂടുതൽ എഴുതാൻ ഇഷ്ടം കവിതകളാണ്. കവിതകളെയാണ് ഒരുപാട് ഞാൻ സ്നേഹിച്ചിട്ടുള്ളത്. ചെറുപ്പം മുതലേ കവിതകളോടാണ് താല്പര്യം ഉണ്ടായിരുന്നതും. എഴുതുകയും കൂടുതൽ എനിക്ക് എൻ്റെ പുസ്തക ശേഖരത്തിൽ ആദ്യം ഞാൻ കവിതകളെയാണ് കൂട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരുപാട് വായനയൊക്കെ തുടങ്ങിയപ്പോൾ ചെറിയ ചെറിയ കഥകൾ എൻ്റെ ഉള്ളിലേക്ക് സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കഥകളും എഴുതി തുടങ്ങി. അതിനിടയ്ക്ക് ലേഖനങ്ങൾ എഴുതുക ഒരു പ്രധാനമായിട്ട് ഞാൻ കൊണ്ടു നടക്കുമായിരുന്നു. 654 ദിവസം തുടർച്ചയായി രാജേശ്വരി ചെറുകഥകൾ പുറത്തിറക്കി. കാലിക പ്രാധാന്യമുള്ള എഴുത്തുകളാണ് അധികവും. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങി സമൂഹത്തിൽ കാണുന്ന എന്തിനെക്കുറിച്ചും രാജേശ്വരി എഴുതും. അടുത്തത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുകയാണ് ലക്ഷ്യമെന്നും ഈ എഴുത്തുകാരി പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.